ഹായ്, നമസ്കാരം. എല്ലാവർക്കും ആമീസ് ലേണിംഗ് വിൻഡോയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പി എസ് സി എക്സാമുകളിലെ വളരെ പ്രധാനപ്പെട്ട വിഷയമായ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും അതിലെ മുഗൾ ഡൈനാസ്റ്റിയിൽ നിന്നുമുള്ള ചക്രവർത്തിമാരെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ സീരീസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും അവസാനമായിട്ട് അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അക്ബറിന് ശേഷം അക്ബറിൻ്റെ പിൻഗാമിയായി എത്തുന്ന ജഹാംഗീറിനെക്കുറിച്ചാണ്. അപ്പോൾ ജഹാംഗീറിനെ കുറിച്ച് നമുക്ക് പി എസ് സിക്ക് പഠിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. നമുക്ക് നോക്കാം. അക്ബറിന് അംബറിലെ രാജകുമാരിയായിരുന്ന ജോധാഭായിയിൽ ജനിച്ച മകനാണ് ജഹാംഗീർ. ജഹാംഗീർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ലോക ജേതാവ് അല്ലെങ്കിൽ വിശ്വവിജയി എന്നൊക്കെയാണ്. സലിം എന്ന മറ്റൊരു പേരുകൂടി ജഹാംഗീറിനുണ്ട്. അപ്പോൾ അക്ബറിൻ്റെ വളരെ വാത്സല്യം അനുഭവിച്ച, വളരെ വാത്സല്യത്തോടു കൂടി വളർത്തിയ ഒരു മകനായിരുന്നു ജഹാംഗീർ. അദ്ദേഹത്തിനെ ഷേഖ് ബാബ എന്നാണ് അക്ബർ വിളിച്ചിരുന്നത്. എന്നാൽ വളരെ അലസ ജീവിതം നയിക്കുകയും ഭരണത്തിൻ്റെ കടിഞ്ഞാൻ തൻ്റെ ഭാര്യയായ നൂർജഹാനിന് വിട്ടുകൊടുക്കുകയും ചെയ്ത മുഗൾ ചക്രവർത്തിയായിട്ടാണ് ചരിത്രം ജഹാംഗീറിനെ രേഖപ്പെടുത്തുന്നത്. നൂർജഹാനിൻ്റെ, നമുക്കറിയാം, നൂർജഹാനിൻ്റെ മറ്റൊരു പേരാണ് മെഹർനിസ. നൂർജഹാൻ്റെ പിതാവായ ഇതിമത് ദൗള, നൂർജഹാൻ്റെ സഹോദരൻ അസഫ് ഖാൻ, അതുപോലെ ജഹാംഗീറിൻ്റെ മറ്റൊരു മകനായ ഖുറം. ഈ ഖുറം എന്ന മകനാണ് പിന്നീട് ഷാജഹാൻ എന്ന പേരിലെ ചക്രവർത്തി ആവുന്നത് ജഹാംഗീറിന് ശേഷം. അപ്പോൾ ഇത്രയും വ്യക്തികൾ ജഹാംഗീറിൻ്റെ ഭരണ കാലഘട്ടത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയവരാണ്. കാരണം സലിം അല്ലെങ്കിൽ ഈ ജഹാംഗീർ എന്ന ചക്രവർത്തി വളരെ അലസനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഭരണത്തിലൊന്നും താല്പര്യം കാണിക്കാതെ മറ്റ് കാര്യങ്ങളിൽ വ്യാപൃതനായി നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നൂർജഹാൻ, നൂർജഹാൻ്റെ പിതാവായ ഇതിമത് ദൗള, ഇതിമത് ദൗള എന്ന് പറയുന്ന വ്യക്തി അക്ബറിൻ്റെ ഒരു സൂക്ഷിക്കൊട്ടാരം സൂക്ഷിപ്പുകാരൻ, അല്ലെങ്കിൽ അക്ബറിൻ്റെ സദസ്സിലെ മെയിനായി അക്ബറിൻ്റെ കൊട്ടാരത്തിലെ പ്രധാനിയായിരുന്നു ഇതിമത് ദൗള. അപ്പോൾ നൂർജഹാൻ്റെ പിതാവായ ഈ ഇതിമത് ദൗളയും സഹോദരനായ അസഫ് ഖാനും, ഇവർ മൂന്ന് പേരും ജഹാംഗീറിൻ്റെ ആ ഭരണ കാലഘട്ടത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ജഹാംഗീറിൻ്റെ മറ്റൊരു മകനായ ഖുറം എന്ന വ്യക്തിയും. അപ്പോൾ ഈ ഖുറമാണ് പിന്നീട് ഷാജഹാനായതെന്ന് കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, മുഗൾ ചിത്രകല, ശില്പകല, അതെല്ലാം അതിൻ്റെ ഒരു ഒരു ഏറ്റവും ഒരു പീക്ക് പോയിന്റിൽ എത്തിയത് ജഹാംഗീറിൻ്റെ കാലത്താണ്. ഇംഗ്ലണ്ടിൽ നിന്നും ജെയിംസ് ഒന്നാമൻ്റെ പ്രതിനിധികളായ ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സും സർ തോമസ് റോയും മുഗൾ രാജധാനി സന്ദർശിക്കുന്നതും ജഹാംഗീറിൻ്റെ കാലത്താണ്. അപ്പോൾ ഈ ഒരു അക്ബറിൻ്റെ ഒരു കാലഘട്ടം മാത്രമാണ് പ്രധാനമായിട്ടും ആ വർഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതുപോലെ യുദ്ധങ്ങൾ, ഈ കാലഘട്ടങ്ങളിലൊക്കെ നടന്നിട്ടുള്ള യുദ്ധങ്ങളുടെ വർഷങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കണം. പക്ഷേ ഈ ജഹാംഗീർ അല്ലെങ്കിൽ ഷാജഹാൻ ഇവരുടെയൊന്നും ആ ഒരു കാലഘട്ടം ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. വർഷം ഇതുവരെ നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ അക്ബറിൻ്റെ കാലഘട്ടം നമ്മൾ ഓർത്തിരിക്കേണ്ടത് കാരണം 49 വർഷക്കാലത്തോളം അക്ബർ ഭരിക്കുകയുണ്ടായി. ബൈറാം ഖാൻ്റെ റീജൻസി കാലഘട്ടം അടക്കം അക്ബർ ഭരിച്ചത് കൊണ്ട് അത് അത്രയും നീണ്ടൊരു ഭരണ കാലഘട്ടമായതുകൊണ്ട് നമ്മൾ അതൊന്ന് ഓർത്തിരിക്കണം. ഓർക്കുക, മുഗൾ ചിത്രകല, ശില്പകല, ഇതെല്ലാം അതിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ എത്തിയത് ജഹാംഗീറിൻ്റെ കാലത്താണ്. ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ്റെ പ്രതിനിധികളായ വില്യം ഹോക്കിംസ്, സർ തോമസ് റോ എന്നിവർ മുഗൾ രാജധാനി സന്ദർശിക്കുന്നതും ജഹാംഗീറിൻ്റെ കാലത്താണ്. പിന്നീട് നമ്മൾക്ക് ഒന്നൊന്ന് റിലേറ്റ് ചെയ്തൊക്കെ പഠിക്കാവുന്ന, ഓർത്തിരിക്കാവുന്ന ഒരു കാര്യം, ഈ നൂർജഹാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മെഹർനിസ എന്ന് പറയുന്ന ജഹാംഗീറിൻ്റെ ഭാര്യ, സത്യത്തിൽ ജഹാംഗീറിൻ്റെ 20-ാമത്തെ ഭാര്യയാണ് നൂർജഹാൻ. സോ നൂർജഹാൻ്റെ ആദ്യ ഭർത്താവിൽ നൂർജഹാനൊരു മകളുണ്ടായിരുന്നു, ലാർജി ബീഗം എന്നായിരുന്നു ആ മകളുടെ പേര്. അപ്പോൾ ഈ ലാർജി ബീഗത്തെ നൂർജഹാൻ ജഹാംഗീറിൻ്റെ തന്നെ ഇളയ മകനായ ഷെഹരിയാറിന് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ ജഹാംഗീറിന് വേറൊരു മകനുണ്ട്, ഖുറം എന്നൊരു മകനുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഇളയ മകനായ ഷെഹരിയാറിന് ഈ ലാർജി ബീഗത്തെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ
നൂർജഹാൻ കരുതിയിരുന്നു ഒരു പക്ഷേ ഷഹരിയാറിനാണ് അടുത്ത ഷഹരിയാറാണ് അടുത്ത കിരീടാവകാശി എന്നാണ് നൂർജഹാൻ കരുതിയിരുന്നത്. ഖുറത്തിന് അല്ലെങ്കിൽ ഖുറം എന്ന ഷാജഹാന് കിരീടം കിട്ടില്ല എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. പേർഷ്യൻ സേന കാണ്ഡഹാർ ആക്രമിച്ച സമയത്ത് അവരെ നേരിടാൻ നൂർജഹാൻ ഖുറത്തിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ എന്നാൽ ഖുറം അല്ലെങ്കിൽ ഷാജഹാന് അതിൻ്റെ ഒരു പിന്നിലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് ഷാജഹാൻ അല്ലെങ്കിൽ ഖുറം അതിന് പോയില്ല. ആ പേർഷ്യൻ സേനയെ ആക്രമിക്കാനായിട്ട് കാണ്ഡഹാറിലേക്ക് അദ്ദേഹം പോയില്ല. അദ്ദേഹം ഭയന്നിരുന്നു ഒരു പക്ഷേ നൂർജഹാൻ ജഹാംഗീറിനെ കൊലപ്പെടുത്തിയതിന് ശേഷം അനിയനായ ഷെഹരിയാറിനെ രാജാവാക്കും എന്ന് ഖുറം ഭയന്നിരുന്നു. സോ അതുകൊണ്ട് ഖുറം പേർഷ്യൻ സേനയെ ആക്രമിക്കാനായിട്ട് പോയില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ജഹാംഗീറിൻ്റെ പിൻഗാമിയായിട്ട് ഖുറം വരുന്നത് അങ്ങനെയാണ്. പിന്നീട് നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലാഹോറിലെ മോത്തി മസ്ജിദ്, കാശ്മീരിലെ ഷാലിമാർ ബാഗ്, അതുപോലെ നിഷാന്ത് പൂന്തോട്ടം, ഇതെല്ലാം ജഹാംഗീറിൻ്റെ കാലത്തെ നിർമ്മിതികളാണ്. ലാഹോറിലുള്ള മോത്തി മസ്ജിദ്, കാശ്മീരിലെ ഷാലിമാർ ബാഗ് എന്നിവ ജഹാംഗീറിൻ്റെ കാലത്തെ നിർമ്മിതികളാണെന്ന് ഓർക്കുക. അതുപോലെ നിഷാന്ത് ബാഗ് ഇതെല്ലാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിതമാകുന്നതും ജഹാംഗീറിൻ്റെ കാലത്ത് തന്നെയാണ്. ആഗ്ര കോട്ടയിൽ നീതിയുടെ ചങ്ങല നടപ്പിലാക്കുന്നത് ജഹാംഗീറിൻ്റെ കാലത്താണ്. അപ്പോൾ ചക്രവർത്തിക്ക് ജനങ്ങളുടെ പരാതികളെല്ലാം നേരിട്ട് കേൾക്കാനും അത് പരിഹരിക്കാനുമൊക്കെ ഉള്ള ഒരു മാർഗമായിരുന്നു നീതിയുടെ ചങ്ങല. അത് നടപ്പിലാക്കുന്നത് ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജൻ ദേവ് വധിക്കപ്പെടുന്നതും ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. പിന്നീട് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം ജഹാംഗീറിൻ്റെ ആത്മകഥയാണ് തുസുഖ് ഇ ജഹാംഗീർ. ഇദ്ദേഹം പണ്ഡിതനായ കുടിയൻ എന്നുകൂടി വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. അനാർക്കലി സലിം പ്രണയകഥയിലെ നായകനാണ് സലിം എന്ന ജഹാംഗീർ. ഭൂഗോള മാതൃകാ നിർമ്മാണത്തിന് നിർദ്ദേശം നൽകിയ വ്യക്തിയാണ് ജഹാംഗീർ. ഇംഗ്ലീഷ് സഞ്ചാരിയായ പീറ്റർ മാൻഡി ഇന്ത്യയിൽ വന്നത് ജഹാംഗീറിൻ്റെ കാലത്തിലാണെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ അനാർക്കലി സലിം പ്രണയകഥ എല്ലാവരും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഹിസ്റ്ററി ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അനാർക്കലി ഒരു കൊട്ടാരം ഒരു നർത്തകിയായിരുന്നു. അപ്പോൾ അനാർക്കലിയുമായിട്ടുള്ള സലിമിൻ്റെ അല്ലെങ്കിൽ ജഹാംഗീറിൻ്റെ പ്രണയത്തെ തുടർന്ന് അക്ബർ അനാർക്കലിയെ ലാഹോറിലുള്ള ഒരു ലാഹോറിൽ വെച്ചിട്ട് ഒരു കൊട്ടാരം ഒരു കോട്ട പണിത് അതിൽ രണ്ട് മതിലുകൾക്ക് ഇടയിൽ അനാർക്കലി നിർത്തി ഈ കോട്ട പണിതു. അങ്ങനെ ജീവനോടുകൂടി അനാർക്കലിയെ വെച്ചുകൊണ്ട് ആ കോട്ട പണിതു എന്നാണ് ഉള്ള ഒരു ഹിസ്റ്ററി. നമുക്കിങ്ങനെ വായിച്ചു നോക്കിയാലും നമുക്ക് മനസ്സിലാവും അനാർക്കലിയെക്കുറിച്ച്. എടുത്ത് നിങ്ങളൊന്ന് വിക്കിപീഡിയ നോക്കിയാൽ മതി, അതിനകത്ത് നമുക്ക് കാണാം. പിന്നെ അതുകൂടാതെ ഒരുപാട് മറ്റ് രേഖകളും ഒക്കെ പറയുന്നുണ്ട് പല കാര്യങ്ങളും. പക്ഷെ എന്നാലും കൂടുതൽ പേരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനാർക്കലിയെ ഇങ്ങനെ അക്ബർ സലീമുമായിട്ടുള്ള പ്രണയത്തിൻ്റെ പേരിൽ ലാഹോർ കോട്ടയിൽ വെച്ച് ജീവനോടുകൂടി കോട്ട പണിതു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജഹാംഗീറിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. പിന്നീട് മറ്റൊരു കാര്യം, ജഹാംഗീറിന് ശേഷം വരുന്നത് ഷാജഹാനാണ്. അദ്ദേഹത്തിൻ്റെ മകനായ ഖുറം ഷാജഹാനാണ്. ഷാജഹാനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഷാജഹാനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് താജ്മഹലാണ്. താജ്മഹൽ മുംതാസ് മഹലിന് വേണ്ടി പണിതതാണെന്നൊക്കെയാണ്. അപ്പോൾ ഈ മുംതാസ് മഹൽ എന്ന് പറയുന്നത് നൂർജഹാൻ്റെ സഹോദരനായ അസഫ് ഖാൻ്റെ മകളാണ് മുംതാസ് മഹൽ. അപ്പോൾ ഏകദേശം ഇവരൊക്കെ തമ്മിലുള്ള അല്ലെങ്കിൽ ഈ ഒരു മുഗൾ രാജധാനിയിലുള്ള അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിമാരൊക്കെ തമ്മിലുള്ള ഒരു ബന്ധങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം കുറച്ചും കൂടി കെ എസ് പോലുള്ള എക്സാമുകൾക്കൊക്കെ ഒരുപക്ഷെ നമുക്ക് ഒന്നുകൂടെ പ്രയോജനപ്പെടും. എൽ ഡി സിക്ക് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ വൈസ് ആണെങ്കിലും ചില ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകൾക്ക് നമുക്കത് വളരെ ഉപകാരപ്പെടും ഇങ്ങനെ പഠിക്കുന്നത്. ഇനി അടുത്തത് ഷാജഹാനെ കുറിച്ചുള്ള വീഡിയോ ആണ്. എല്ലാവരും അടുത്ത വീഡിയോസും കാണുക. താങ്ക് യു ഓൾ.